Hi friends, ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് Adobe Illustrator ൽ എങ്ങനെ ഒബ്ജക്റ്റുകൾ അലൈൻ ചെയ്യാം എന്നതാണ്. അതിനായി ആദ്യം വിൻഡോയിൽ പോയിട്ട് അലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിൻഡോ ഷിഫ്റ്റ് F7 എന്ന കീബോർഡിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അലൈൻ അതിൻ്റെ ബോക്സുകൾ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കുന്നതാണ്: അലൈൻ ടു സെലക്ഷൻ, അലൈൻ ടു കീ ഓബ്ജക്റ്റ്, അലൈൻ ടു ആർട്ട്ബോർഡ്. ആദ്യം നമുക്ക് അലൈൻ ടു സെലക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഈ രണ്ട് ഓബ്ജക്റ്റുകളും നമുക്ക് സെലക്ട് ചെയ്യാം. അലൈൻ ടു സെലക്ഷൻ എന്നാൽ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റുകൾ അലൈൻ ചെയ്യുന്നതാണ്. അലൈൻ ടു സെലക്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റുകൾ മാത്രം നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം ഹൊറിസോണ്ടൽ ലെഫ്റ്റ് അലൈൻ ലെഫ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻ ലെഫ്റ്റ് എന്നാണ്. ലെഫ്റ്റ് ഭാഗത്തുള്ള ഈ ഓബ്ജക്റ്റിന് സമാന്തരമായിട്ടാണ് ഈ ഓബ്ജക്റ്റ് വരേണ്ടതെന്ന് കരുതുക. നമുക്ക് ഈ ഓബ്ജക്റ്റ് ഇതിൻ്റെ ഒരേ ലൈനിൽ തന്നെ വരണമെന്ന്, ഇടത് ഭാഗത്ത് അലൈൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹൊറിസോണ്ടൽ അലൈൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇടത് ഭാഗത്തുള്ള ഓബ്ജക്റ്റിന് സമാന്തരമായിട്ട് ഈ ഓബ്ജക്റ്റ് വന്നു. അതുപോലെ ഹൊറിസോണ്ടൽ അലൈൻ സെൻറ്റർ, ഈ രണ്ട് ഓബ്ജക്റ്റുകളും സെൻറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഹൊറിസോണ്ടൽ അലൈൻ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് ഓബ്ജക്റ്റും സെൻറ്ററായിട്ട് വന്നതായി കാണാം. ഇനി നമുക്ക് ഇത് റൈറ്റ് അലൈൻ ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് ഭാഗത്തുള്ള ഓബ്ജക്റ്റിന് സമാന്തരമായിട്ട് ഈ താഴെയുള്ള ഓബ്ജക്റ്റ് വരണമെങ്കിൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ അലൈൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ മുകളിലുള്ള ഓബ്ജക്റ്റിന് സമാന്തരമായിട്ട് മുകളിൽ ഈ താഴെയുള്ള ഓബ്ജക്റ്റ് വരണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ അലൈൻ ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് ഓബ്ജക്റ്റും മുകളിൽ സമാന്തരമായിട്ട് വന്നു. അതുപോലെ തന്നെ വെർട്ടിക്കൽ അലൈൻ സെൻറ്റർ, ഇത് രണ്ട് ഓബ്ജക്റ്റും ഒരേ ലൈനിൽ വരണമെങ്കിൽ വെർട്ടിക്കൽ അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ താഴെയുള്ള ഓബ്ജക്റ്റിന് സമാന്തരമായിട്ട് മുകളിലുള്ള ഓബ്ജക്റ്റ് വരണമെങ്കിൽ വെർട്ടിക്കൽ അലൈൻ ബോട്ടം ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് അലൈൻ ടു ആർട്ട്ബോർഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്ന ആർട്ട്ബോർഡിന് സമാന്തരമായിട്ട് ഓബ്ജക്റ്റ് വരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അലൈൻ ടു ഓബ്ജക്റ്റ്. അപ്പോൾ ഈ രണ്ട് ഓബ്ജക്റ്റും ഈ ആർട്ട് ബോർഡിന് സെൻറ്ററായിട്ടാണ് വരേണ്ടതെങ്കിൽ അലൈൻ ടു ആർട്ട് ബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അലൈൻ ടു സെലക്ഷൻ അതുപോലെ തന്നെയാണ്. ഇതിന് ആർട്ട് ബോർഡ് ആവുന്ന മാത്രം നമുക്ക് ഇത് പ്രസ് ഈ ഓബ്ജക്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ആർട്ട് ബോർഡിൻ്റെ ഇടത് ഭാഗത്ത് മുകളിലായിട്ട് വരണമെങ്കിൽ ഹൊറിസോണ്ടൽ അലൈൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വെർട്ടിക്കൽ അലൈൻ ടോപ്പ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇത് ആർട്ട് ബോർഡിന് വലത് ഭാഗത്ത് താഴെ വരണമെങ്കിൽ ഹൊറിസോണ്ടൽ അലൈൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വെർട്ടിക്കൽ അലൈൻ ബോട്ടം ക്ലിക്ക് ചെയ്യുക. അടുത്തത് അലൈൻ ടു കീ ഓബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ കീ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ രണ്ട് ഓബ്ജക്റ്റുകളും സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ഓബ്ജക്റ്റിന് സമാന്തരമായിട്ടാണ് ഈ ഓബ്ജക്റ്റ് വരേണ്ടതെന്ന് കരുതുക. അതിനായി നമ്മൾ കീ ഓബ്ജക്റ്റാക്കി മാറ്റണം.
key object aki maatan idu rendum select cheyidhen shesham idine kooda mugalil ee object in mugalil onnu kooda select cheyga appol idu ningalku adu selection or blue line il selection vannad kaana adinaanu key object ennu parayga appol nammal idu key object aki maati kaiyal adine center right allengil adinte left il adinte right il align aavunnathu kaanuvan saadhikkunnathu. Thank you.